കല്യാണത്തിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് റെസിപ്പി കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ നല്ലൊരു ഈവനിങ് സ്നാക്കിന് വേണ്ടിയിട്ടാണ്. ഈവനിങ് സ്നാക്ക് മാത്രമല്ല, ഇപ്പം വീട്ടിലൊക്കെ ഗസ്റ്റുകൾ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു സ്നാക്കും കൂടിയാണ്. എല്ലാവർക്കും ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ചിക്കൻ ബോണ്ട് തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്നുവെച്ചാൽ ചിക്കൻ കബാബാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് ഇൻഗ്രീഡിയൻസ് ഭയങ്കര കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ, പക്ഷേ ടേസ്റ്റ് നല്ലൊരു ഡിലീഷ്യസ് ആയിട്ടുള്ള ഒരു ഡിഷാണിത്. അപ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക്, അതും കുറച്ച് സമയം കൊണ്ട് ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പറയാനുണ്ടോ. അപ്പം അങ്ങനത്തെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കബാബിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വരുന്നത്. അപ്പോൾ ഇതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെ വെച്ചാൽ, രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങ് ഞാൻ അങ്ങനെ വേവിച്ചിട്ട് ഉടച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോൾ വലിയൊരു ഉരുളക്കിഴങ്ങ് കാണിച്ചാൽ അത് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ അര കപ്പ് ചിക്കനാണ്, അത് ഞാൻ ചെറുതാക്കി മുറിച്ചിട്ട് വെള്ളത്തിൽ ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണ്. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് മൈദയാണ്. പിന്നെ അരമുറി ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില, കുറച്ച് ക്യാപ്സിക്കം എന്ന് വെച്ചാൽ ഒരു രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ക്യാപ്സിക്കം. പിന്നെ ഒന്നര ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് നമ്മുടെ സ്പ്രിങ് അനിയൻസ് ഇങ്ങനെ മുറിച്ചത്. പിന്നെ ഒന്നര ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ്, ഒരു കോഴിമുട്ട. പിന്നെ നമുക്കിതിനാവശ്യം ഉപ്പും. പിന്നെ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഇപ്പം നിങ്ങളുടെ ഏതാ കുക്കിംഗ് ഓയിൽ വെച്ചാൽ അത് യൂസ് ചെയ്യുക കേട്ടോ. ഇനിയിതിപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമേ. ആദ്യം നമ്മളെന്താ ചെയ്യുന്നെച്ചാൽ, ചിക്കനും നമ്മുടെ മാഷ് ചെയ്ത പൊട്ടാറ്റം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ആയതുകൊണ്ട് വേഗം ഉടയും കേട്ടോ. ഇതിൽ ചിക്കൻ നമ്മൾ ഉപ്പിട്ടിട്ടാണ് വേവിച്ചിരിക്കുന്നത്, പക്ഷേ നമ്മുടെ പൊട്ടാറ്റോയിൽ ഉപ്പില്ല. അപ്പം എന്താ ചെയ്യുന്നെച്ചാൽ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് ക്യാപ്സിക്കം ഇടാം, നമ്മുടെ സ്പ്രിങ് അനിയൻസ് ഇടാം, മല്ലിയില ഇടാം, ചില്ലി ഫ്ലേക്സ് ഇടാം. പിന്നെ ഇതിലേക്ക് നമ്മൾ അരമുറി ലെമൺ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് കുരുക്കൾ കളയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൈ വെച്ച് ചെയ്ത്. എന്നിട്ട് ഇതെല്ലാതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിലത്തെ എരിവ് നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ ഇതിൽ ചില്ലി ഫ്ലേക്സിൻ്റെ അളവ് കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി നമുക്കിത് ഓരോ ചെറിയ ഉരുളകളാക്കി മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം. ഞാൻ അവിടെ ചെറിയൊരു സിലിണ്ടറിക്കൽ ഷേപ്പിലാക്കാൻ പോകുന്നത്. ഇങ്ങനെ എല്ലാതും നമുക്ക് ഇതേ ഷേപ്പിലാക്കണം. ഇങ്ങനെ ഒരു ഷേപ്പാക്കി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, ഇത് മൈദ പൗഡർ ഉണ്ടല്ലോ നമ്മുടെ മൈദയുടെ പൊടി, അതിലൊന്ന് കോട്ട് ചെയ്തെടുക്കലാണ്. അതിന് മെല്ലെയാണ് ചെയ്യാവൂ കേട്ടോ. ഇത് കോട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിത് ഇത് മുട്ട നമ്മൾ ഉടച്ചിട്ടുണ്ടല്ലോ അതിലിട്ടിട്ട് അതും മെല്ലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക ഫുള്ളായിട്ട്. ഫൈനലി നമ്മുടെ ബ്രെഡ് ക്രംസിലിട്ടിട്ട് അത് മെല്ലെ മെല്ലെ ചെയ്താൽ മതി, പൊട്ടാതെ നോക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ എല്ലാതും നമ്മളിങ്ങനെ ഓരോ ഷേപ്പാക്കിയിട്ട് വെക്കും കേട്ടോ. നമ്മളൊരു കടായി ചൂടാക്കിയിട്ട് അതിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നെ എണ്ണ ഇപ്പം ചൂടായിട്ടുണ്ട്, അപ്പം നമുക്കിത് ഓരോന്നായിട്ട് ഇടാം കേട്ടോ. നമുക്ക്
ഇതിൽ ഒരു നല്ല കുറച്ച് ഡാർക്ക് ബ്രൗൺ ആവുന്ന സമയത്ത് ഇത് നമുക്ക് എടുക്കാം കേട്ടോ. ഇത് അധികം നമുക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നുവെച്ചാൽ ഓൾറെഡി ചിക്കനും ഫുഡാണ്, പിന്നെ പൊട്ടാറ്റോയും ഫുഡാണ്. അപ്പം ഇതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കബാബ്സിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ഉണ്ടാക്കുമ്പോൾ തന്നെ കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി വെച്ചിട്ട് നിങ്ങൾ വീട്ടിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ചിക്കൻ കബാബ്സ്. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഞാൻ എന്നും പറയുന്ന പോലെ നിങ്ങൾ എൻ്റെ ചാനലിന് പുതിയതാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ബെല്ലൈക്കൻ അമർത്തിയാൽ മാത്രമാണ് എൻ്റെ നെക്സ്റ്റ് അപ്കമിങ് വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയും വേറെ നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ പ്ലീസ് ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് ആൻഡ് ബൈ ഫ്രം അടുക്കളയിലാക്കും കാര്യം.